കെട്ടുകഥകളെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ട്. പക്ഷേ കെട്ടുകഥകൾ അല്ലെങ്കിൽ മിത്തുകൾ ശാസ്ത്രമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെയാണ് എതിർക്കപ്പെടേണ്ടത്. നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി പോലും ആദ്യത്തെ സർജറിയുടെ ഉദാഹരണമായി ഗണപതിയുടെ തല മാറ്റിവെക്കലിനെ കുറിച്ചും അതുപോലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ് എന്നും പറയുമ്പോൾ അത് ശാസ്ത്രമല്ല മിത്ത് മാത്രമാണ് എന്നാണ് നമ്മുടെ സ്പീക്കർ അഭിപ്രായപ്പെട്ടത്. ഇതിനെ സുകുമാരൻ നായരെ പോലെ ഒരാൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും കോളേജ് ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ആശുപത്രികളൊക്കെ നടത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ടുള്ള അദ്ദേഹം, അതുവഴി സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടാക്കുന്ന ഒരാളായിട്ടുള്ള അദ്ദേഹം ഇതിനെ എതിർക്കുന്നത് തീർച്ചയായും പണ്ട് ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു സുവർണ അവസരമാക്കി മാറ്റാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തെയും ഒരു സുവർണാവസരമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംഘപരിവാറിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് അതിനെ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ഷംസീർ പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ പേരിലാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എങ്ങനെ കേരളത്തിലും ഒരു വർഗീയമായി ചിന്തിക്കുന്ന രീതിയിൽ വർഗീയമായ ഒരു ചേരുതിരിവുണ്ടാക്കി മറ്റൊരു മണിപ്പൂരോ ഹരിയാനയോ അതുപോലെ ഗുജറാത്തോ ആക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഏതായാലും നായന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഒരു സുകുമാരൻ നായർക്കും ആരും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് NSS കരയോഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ അല്ലെങ്കിൽ എതിർശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഏതായാലും കേരളത്തിൽ പ്രത്യേകിച്ച് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന നേട്ടങ്ങളുടെ ഒക്കെ ഗുണം അനുഭവിക്കുന്ന ഓരോ മലയാളിയും, അത് നായരാണോ വേറെന്തെങ്കിലും ജാതിയാണോ എന്ന് നോക്കാതെ തന്നെ ഇതിനെ എതിർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്തരം ഒരു സമുദായത്തിൽ ജീവിച്ച ഞാൻ ഏതായാലും സുകുമാരൻ നായർക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം കൊടുത്തിട്ടില്ല.